സഖാവ് പിണറായിയുടെ നിശ്ചയദാർഢ്യവും രാഷ്ട്രീയ പക്വതയും പൊതുജീവിതത്തിലെ സംശുദ്ധിയും യു ഡി എഫ് നേതൃത്വത്തിനും ബി ജെ പി നേതൃത്വത്തിനും വളരെ കൃത്യമായി അറിയാം. കേരള സർക്കാരിൻ്റെ വികസനത്തിന് നേതൃത്വം കൊടുക്കുന്ന സഖാവ് പിണറായി വിജയനെ അനഭിമതനാക്കുക, അതുവഴി കേരള വികസനം വഴിമുട്ടിക്കുക എന്നതാണ് ഇരുകൂട്ടരുടെയും ഉദ്ദേശം. മാത്രമല്ല രാഷ്ട്രീയ സാക്ഷരതയില്ലാത്ത ചില നിഷ്കളങ്കരുടെ തെറ്റിദ്ധാരണ ഇവർക്ക് മുതലാക്കുകയും ചെയ്യാം. എന്നാൽ ചിലരത് വെട്ടിത്തുറന്നു പറയും. പിണറായിക്കെതിരെ ഉന്നയിക്കുന്ന അടിസ്ഥാനരഹിത ആരോപണങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് വോട്ട് ബാങ്ക് മുതലെടുപ്പിനായിരുന്നുവെന്ന് പല യു ഡി എഫ് നേതാക്കളും സത്യം ചെയ്തു പറയുമ്പോഴാണ് സഖാവിൻ്റെ നിഷ്കളങ്കതയ്ക്ക് ഒരു കിരീടം കൂടി ലഭിക്കുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി കേരളത്തിൻ്റെ രാഷ്ട്രീയം കറങ്ങുന്നത് ഇയാൾക്ക് ചുറ്റുമാണ്. അയാളുടെ നിലപാടുകൾ, വാക്കുകൾ, പ്രതികരണങ്ങൾ, സംഘാടകശേഷി, നാടിനെ നയിക്കാനുള്ള കഴിവ്, ആശയത്തിലെയും വാക്കുകളിലെയും കൃത്യത തുടങ്ങി ഒട്ടേറെ കാരണങ്ങളാൽ അയാളെ കേരള രാഷ്ട്രീയത്തിലെ ചാണക്യനായി കരുതുന്ന പല രാഷ്ട്രീയ നേതാക്കളുമുണ്ട്, പ്രവർത്തകരുമുണ്ട്, സാധാരണക്കാരുമുണ്ട്. നിങ്ങൾക്ക് അയാളോട് യോജിക്കാം, വിയോജിക്കാം, പക്ഷെ അയാളെ അവഗണിക്കാനാകില്ല. കാരണം അയാൾക്ക് നിലപാടുണ്ട്, അതിലൊരു കണിശതയുണ്ട്. കേരളത്തിലെ മാപ്രകളുടെ കഴിഞ്ഞ 2 പതിറ്റാണ്ടിലെ ഊർജത്തിൻ്റെ പകുതിയും അവർ പാഴാക്കിയത് ഈ മനുഷ്യനെ നിഗ്രഹിക്കാനാണ്. ആ മാപ്രകൾക്ക് കൈയഴിഞ്ഞുള്ള സഹായം നൽകിയത് ഇവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയമാണെന്നതിൽ തർക്കമില്ലെങ്കിലും ഇയാളുടെ നിഗ്രഹം മാപ്ര സിൻഡിക്കേറ്റിൻ്റെ വ്യക്തി താല്പര്യം കൂടിയായിരുന്നു. അയാളെ തളർത്താനായി കെട്ടിപ്പൊക്കപ്പെട്ട കഥകൾ, അയാളെ ഇല്ലാതാക്കാനായി ഉണ്ടാക്കിയ കമല ഇൻ്റർനാഷണൽ അടക്കമുള്ള സ്ഥാപനങ്ങൾ, റിമോട്ട് കൺട്രോളുള്ള കൊട്ടാര സമാനമായ വീട്, അയാളെ നിഗ്രഹിക്കാനായി കോൺഗ്രസ് ഉണ്ടാക്കിയ ലാവ്ലിംഗ് കേസ്, എണ്ണിയാൽ തീരാത്ത കഥകളുടെയും തിരക്കഥകളുടെയും കണക്കെടുത്താൽ അതൊരു ഹിമാലയത്തോളം ഉയരം വരും. അയാൾ തലയിൽ തേക്കുന്ന എണ്ണയുടെയും ക്രീമിൻ്റെയും പേരിൽ വരെ കഥകൾ രചിച്ച ആളുകളുടെ കൂട്ടമാണ് കേരളത്തിലെ മാപ്രകളും സന്തത സഹചാരികളും. ഇയാൾ വണ്ടി ഇടിച്ചു പോലും ചാകുന്നില്ലല്ലോ എന്ന ശാപവാക്കുകൾ മാപ്രകൾക്ക് പറയേണ്ടി വന്നതിൽ കാണാം അവരുടെ നിരാശയുടെ ആഴം. ഇനി വിജയൻ പടിയിറങ്ങിയിട്ടേ തിരുവനന്തപുരത്തേക്കുള്ളൂ എന്ന് പറഞ്ഞ മാപ്രയെ നിരാശനാക്കി തുടർഭരണം വന്നതും ചരിത്രം. കുറേ കാലം ഭാര്യയുടെ ഇല്ലാ കമ്പനിയുടെ പേരിൽ കഥകൾ മെനഞ്ഞു. ഇപ്പോൾ മകളിലൂടെ അടുത്ത കഥകൾ. നേരിട്ട് ആക്രമിച്ചിട്ടും അമ്പ ചെയ്തിട്ടും ഒന്നും നടക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ ആക്രമണം കുടുംബത്തിലേക്കാണ്. ആ കൂട്ടത്തിലെ ഒന്നാമനാണ് ജീവിച്ചിരിക്കുന്ന കുഴൽ നാടൻ. പലരും പറയുന്നത് കേട്ടു, ഇയാൾ വാദിച്ച് ജയിച്ച ഏതെങ്കിലും കേസുണ്ടോ എന്നൊക്കെ. വാദിച്ച് ജയിക്കാനാണ് ഇയാൾ കേസ് ഏറ്റെടുത്തതെന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഉത്സവപ്പറമ്പിൽ ശ്രദ്ധ കിട്ടാനായി ഉടുമുണ്ട് തലയിൽ കെട്ടി കോപ്രായം കാണിക്കുന്ന വിഡ്ഢികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരമൊരു മുതലാണ് ഇയാൾ. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ശ്രദ്ധ പിടിച്ചു പറ്റാനും തൻ്റെ കള്ളത്തരങ്ങൾ ഒളിപ്പിക്കാനുമുള്ള ഒരടവ് മാത്രമാണ് കുഴൽനാടൻ നടത്തുന്നത്. പിന്നെ ഒരു നുണ, 1000 തവണ പറഞ്ഞാൽ ചിലരെയെങ്കിലും വിശ്വസിപ്പിക്കാൻ പറ്റുമെന്ന തോന്നലും. ഇവരൊക്കെ ഒറ്റയ്ക്കും കൂട്ടായും 2 പതിറ്റാണ്ടാവത് ശ്രമിച്ചിട്ടും ഇടറാതെ, പതറാതെ, വീഴാതെ അയാളിങ്ങനെ മഹാമേരുവായി നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, അയാൾക്കിങ്ങനെ ചിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ: എടുക്കുന്ന നിലപാടിലുള്ള അസാമാന്യ കാർക്കശ്യവും ചെയ്യുന്ന കാര്യങ്ങളിലുള്ള സത്യസന്ധതയും. കൈകൾ ശുദ്ധമാണ് എന്ന് തന്നെയാണ് അയാളുടെ കൈമുതൽ. അതാണ് പിണറായി വിജയൻ എന്ന നേതാവ്.